പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുബിരസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വായനാ ദിനത്തിൽ സംസാരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ദിവസം പുസ്തകങ്ങളെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമല്ലാതെ മറ്റെന്ത് പറയാനാണ്? നമ്മൾ ഒരു പ്രത്യേക കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വിഷാണു ലോകം പൂട്ടിയ താക്കൂരുമായി നടന്നു പോകുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഇന്ന് ഓൺലൈനായാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നത്. ഇത് കരുതൽ കൊണ്ട്, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളിതിനെ അതിജീവിക്കും. വീണ്ടും സ്കൂളിലൊക്കെ ഒന്നിച്ചു ചേരുന്ന ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങൾ വന്നെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ അവസരത്തിൽ നമ്മുടെ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുക എന്നാണ് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്. വായിക്കാൻ പറ്റിയ ഒരു കാലം കൂടിയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കുക. ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറവും പുസ്തകങ്ങളുടെ അറിവിൻ്റെ വലിയൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വായനയിലൂടെ വളരുക. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ, വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്നാണ്. വായിച്ചു വിളയുന്ന കുട്ടികളാകട്ടെ നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിന്ന് വായിക്കാനുള്ള സാഹചര്യമുണ്ട്. സ്കൂളിൽ അധ്യാപകർ അതിന് നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നുണ്ട്. സ്കൂളിൽ ലൈബ്രറി ഉണ്ട്. വീട്ടിൽ അത്യാവശ്യം നിങ്ങൾക്ക് വായിക്കാനുള്ള സൗകര്യങ്ങൾ രക്ഷിതാക്കൾ നൽകുന്നുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് അമേരിക്കയിൽ ദരിദ്രനായൊരു ബാലനുണ്ടാകും. പുസ്തകം വാങ്ങാൻ കാശില്ലാതെ എത്രയോ നാഴിക നടന്നായിരുന്നു ആ കുട്ടി പുസ്തകം സമ്പാദിച്ചത്. അങ്ങനെ വായിച്ച പുസ്തകം രാത്രി മഴ പെയ്ത് തൻ്റെ ദൂരെ ചോർന്നൊലിച്ച് ആ പുസ്തകം നശിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം ഇതിൻ്റെ ഉടമയോട്, പുസ്തകത്തിൻ്റെ ഉടമയോട് എന്ത് സമാധാനം പറയുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് ഈ കുട്ടി പുസ്തകത്തിൻ്റെ ഉടമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പുസ്തകത്തിൻ്റെ ഉടമയെ കാണുന്നു. അദ്ദേഹത്തോട് പറയുന്നു, ഇന്നലെ ഞാൻ വാങ്ങിയ പുസ്തകം രാത്രി മഴ പെയ്ത് എൻ്റെ കൂടെ ചോർന്നൊലിച്ച് ആ പുസ്തകം നശിച്ചു പോയിരിക്കുന്നു. പക്ഷേ പുസ്തകത്തിൻ്റെ ഉടമ പറയുന്നു, സാരമില്ല, പകരം ആ പുസ്തകത്തിന് പകരമായി എൻ്റെ കൃഷിയിടത്തിൽ നീ 3 ദിവസം തുടർച്ചയായി ജോലി ചെയ്തു തന്നാൽ മതി. അങ്ങനെ പാവപ്പെട്ട ബാലൻ, അമേരിക്കയിലെ ദരിദ്രനായ ആ കുട്ടി, ആ പുസ്തകത്തിന് നശിച്ചു പോയ പുസ്തകത്തിന് പകരമായി അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ 3 ദിവസം തുടർച്ചയായി ജോലി ചെയ്യുകയാണ്. പിൽക്കാലത്ത് ചരിത്രത്തിൽ നമ്മൾ ഈ കുട്ടിയെ കണ്ടുമുട്ടും. അമേരിക്കയിൽ ഐതിഹാസികമായി ചരിത്രം സൃഷ്ടിച്ച അബ്രഹാം ലിങ്കണായിരുന്നു ഈ കുട്ടിയെന്ന് നമ്മൾ അറിയുന്നു. ഈ കുട്ടി അർത്തിയോടെ വായിച്ച പുസ്തകം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റായ ജോർജ് വാഷിങ്ടൻ്റെ ജീവചരിത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെ വായനയിലൂടെ വളർന്ന ഒരുപാട് പേരുടെ കഥകൾ ചരിത്രത്തിൽ നിറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒഴിവ് സമയം ഫലപ്രദമാക്കാൻ പുസ്തക വായനയിൽ ഏർപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലയും സാഹിത്യവും ഒക്കെ നന്മയുടെ വെളിച്ചത്തിലേക്കാണ് നമ്മെ നയിക്കുക. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിച്ച് ജ്ഞാനമാർജിച്ച് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുക. നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടത്തിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുക. നിങ്ങളുടെ കൈകളിൽ ഏന്താൻ പറ്റിയ ഏറ്റവും മഹത്തായ സ്വപ്നമാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് വായന ശീലമാക്കാൻ, നിങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഒരു നോട്ട് പുസ്തകത്തിൽ കൃത്യമായി ഓരോ പുസ്തകം, അത് ആരെഴുതിയതാണ്, ആ പുസ്തകത്തിൻ്റെ നിങ്ങൾ വായിച്ചിട്ട് അതിനെക്കുറിച്ചുള്ളൊരു സംക്ഷിപ്തമായി ഒരു വിവരണം നിങ്ങളൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ഭാവിയിൽ നിങ്ങൾ കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്രയേറെ ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ആഹ്ലാദിക്കാനും കഴിയും.
ഇങ്ങനെ കുറിപ്പ് എഴുതുന്നതിലൂടെ മാത്രമല്ല വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ ഈ വായനാദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഞാനൊരു കഥ വായിച്ച് ഇത് അവസാനിപ്പിക്കാം. എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ പെരുവിരൽ കഥകൾ, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഈ കഥകളാണുള്ളത്. അതിൽ നിന്ന് പരിസ്ഥിതി സംബന്ധമായ ഒരു കഥ മാത്രം ഞാനിവിടെ വായിക്കാം. പുഴ കുടിക്കുമ്പോൾ കുപ്പിവെള്ളം പറഞ്ഞു, ഒരിക്കൽ ഞാനുമൊരു പുഴയായിരുന്നു. കടലിലേക്ക് എത്തുന്നതിന് പകരം ഇപ്പോൾ കുടലിലേക്ക്. റിവർ, വൈൽ ഐ വാസ് ഡ്രിങ്കിംഗ് ബോട്ടിൽഡ് വാട്ടർ ഇറ്റ് സെറ്റ് ഐ വാസ് ഓൾസോ എ റിവർ വൺസ്. ഇൻസ്റ്റെഡ് ഓഫ് റീച്ചിങ് ദ സീ നൌ ഐ ആം എൻ്ററിങ് എ കനാൽ. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഞാൻ എഴുത്തുകാരൻ പി സുരേന്ദ്രനാണ്. മൂർക്കനാട് സുബുലിസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ വായനാ ദിനത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ കഴിഞ്ഞതിൽ അതിയായ ആഹ്ലാദമുണ്ട്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വിദ്യാലയമാണ്. ഒരിക്കൽ ഞാനവിടെ വന്നിട്ടുണ്ട്. പിന്നെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എന്നെ പരിചയമുണ്ടാവും. കാരണം എട്ടാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിൽ എൻ്റെ അമ്മമ്മ എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. ഇത് എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. ഞാൻ എഴുതിയ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്ന ഓർമ്മ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് അമ്മമ്മ. ഇത് ഡി സി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ എൻ്റെ വായനാ അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഗൗരവമേറിയ വായനയിലേക്ക് കടന്നു വരുന്നത് കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ആ സമയത്താണ് വട്ടംകുളത്തെ ഗ്രാമീണ വായനശാലയുമായി ഞാൻ ബന്ധപ്പെടുന്നത്. മികച്ച വായനശാലയാണ് വട്ടംകുളത്തെ ഗ്രാമീണ വായനശാല. അന്ന് ആ ഗ്രാമീണ വായനശാലയിൽ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകർ എന്ന് എഴുത്തിൽ വിശേഷിപ്പിക്കാവുന്ന പി പി രാമചന്ദ്രൻ, പി വി നാരായണൻ, നന്ദൻ, ഇവരൊക്കെ വായനശാലയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ രചനകൾ വായിക്കുകയും ചർച്ച ചെയ്യാനായി സമയം കണ്ടെത്തുകയും ചെയ്തു. ഈ പറഞ്ഞവരൊക്കെ എഴുത്തുകാരായിരുന്നു. പി പി രാമചന്ദ്രൻ വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള കവിയാണ്. അദ്ദേഹം നല്ല ചിത്രകാരനുമാണ്. അപ്പോൾ ഒരു കയ്യെഴുത്ത് മാസിക ആ കാലഘട്ടത്തിൽ ഗ്രാമീണ വായനശാലയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. അധിക ലക്കങ്ങളൊന്നും പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. രാമചന്ദ്രൻ്റെ മനോഹരമായ കൈപ്പടയിൽ അദ്ദേഹം തന്നെ ചിത്രമൊക്കെ വരച്ചിട്ടാണ് രചനകൾ അതിൽ വന്നത്. ആ മാസികയിൽ, കയ്യെഴുത്ത് മാസികയിൽ എൻ്റെ ഒരു രചന തൂക്ക് എന്ന ചെറിയൊരു കഥ പ്രസിദ്ധീകരിച്ചു വന്നു. അതാണ് സാഹിത്യ രംഗത്തേക്ക് പ്രവേശിക്കാൻ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ സജീവമായി സാഹിത്യരംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ രചനകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ചിലയിടത്തൊക്കെ അച്ചടിച്ചു വരികയും ചെയ്തു. പിന്നെ ഒരു അംഗീകാരമൊക്കെ എനിക്ക് കിട്ടുന്നത്
1982 ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കഥാമത്സരത്തിൽ എൻ്റെ ജ്വരബാധ എന്ന് പറയുന്ന കഥയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടി. അങ്ങനെയാണ് സാഹിത്യരംഗത്ത് എനിക്കൊരു വലിയ സ്ഥാനം ലഭിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായി വായിച്ചിരുന്നു. വായന എന്ന് പറയുന്നത് കേവലം സാഹിത്യവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല കേട്ടോ, എല്ലാ മേഖലയിലും വായന ആവശ്യമാണ്. മാത്സ് പഠിക്കുമ്പോഴും വേണം, സയൻസ് പഠിക്കുമ്പോഴും വേണം, ചരിത്രം പഠിക്കുമ്പോഴും വേണം, സമ്പദ്ശാസ്ത്രം പഠിക്കുമ്പോഴും വേണം, ഏത് മേഖലയിലും നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും വളരെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഗ്രന്ഥങ്ങളൊക്കെ വളരെ അനിവാര്യമാണ്. ഗ്രന്ഥവായന അനിവാര്യമാണ്, റെഫറൻസ് അനിവാര്യമാണ്. ഇപ്പോൾ ഓൺലൈനായി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകുമെങ്കിലും പലപ്പോഴും അതിലൊക്കെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഓൺലൈനിലൊക്കെ വായന കൊണ്ടുപോകുമ്പോൾ തെറ്റായ വിവരങ്ങൾ ധാരാളമായിട്ട് ഈ ഓൺലൈനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചില വർഷങ്ങൾ, ചില രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിലെ വർഷങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ തെറ്റുകൾ കാണാം. അപ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുവേണം നിങ്ങൾ പ്രവർത്തനം നടത്താൻ. അത് ഓൺലൈനിലും അതിനുള്ള സാധ്യതകളുണ്ട്, അല്ലാതെയും പുസ്തകങ്ങൾ പുസ്തകങ്ങളിലൂടെ ഗ്രന്ഥശാലയിൽ നിന്ന് ലഭിക്കുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ തന്നെ ഇങ്ങനൊരു അവബോധം വളർത്തിയെടുക്കണം. അപ്പോൾ നല്ല ഭാഷ കയ്യിലുണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ ഏത് വിഷയവും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാനായിട്ട് കഴിയും. നല്ല വായന ഉള്ള ആളുടെ ഭാഷയിലും ആ മികവ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഭാഷയെ, നമ്മളെ അവബോധത്തെ, നമ്മുടെ ചരിത്രബോധത്തെ, സാമൂഹ്യബോധത്തെ, പരിസ്ഥിതി ബോധത്തെ ഒക്കെ തന്നെ മികവുറ്റതാക്കി മാറ്റാൻ വായനയ്ക്ക് സാധിക്കും. പിന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾ ലഭ്യമായിരുന്നില്ല. ഞാൻ ജനിച്ചത് മഞ്ചേരിക്കടുത്തുള്ള പാപ്പിനിപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഗ്രന്ഥാലയമൊന്നും ഉണ്ടായിരുന്നില്ല, പുസ്തകങ്ങളും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലെ പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പുസ്തകങ്ങൾ വായിക്കാനുള്ള യാതൊരു സാഹചര്യവും എനിക്ക് ഇല്ലായിരുന്നു. എന്നാൽ ആ നിലയ്ക്കൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. പിന്നെ വായന എങ്ങനെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തുടങ്ങണം. പിന്നെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഗൗരവമേറിയ വായനയിലേക്ക് നിങ്ങൾക്ക് നടന്നു കയറാൻ സാധിക്കും. ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോഴേക്കും മികച്ച വായനക്കാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ വായന കൊണ്ടുള്ള ഒരു മറ്റൊരു ഗുണം, നിങ്ങൾക്ക് വളരെ നല്ല ഭാഷയിൽ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ മലയാളം, ചരിത്രം അങ്ങനെയുള്ള മാനവിക വിഷയങ്ങളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ എസ്എ ഒക്കെ നിങ്ങൾക്ക് എഴുതേണ്ടി വരും. ഇപ്പം നീണ്ട കുറിപ്പുകളും ലേഖനങ്ങളുമൊക്കെ ആയി ഉത്തരങ്ങൾ എഴുതേണ്ടി വരും, പ്രബന്ധങ്ങളൊക്കെ ഉത്തര രൂപത്തിൽ എഴുതേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നല്ല ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ അതെഴുതി ഫലിപ്പിക്കാനായിട്ട് സാധിക്കൂ. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ കാര്യങ്ങൾ മനോഹരമായി എഴുതി ഫലിപ്പിക്കുമ്പോഴാണ് ആ ഉത്തരക്കടലാസ് നോക്കുന്ന അധ്യാപകർക്ക് നിങ്ങളിൽ മതിപ്പുണ്ടാവുകയും നിങ്ങൾക്ക് നല്ല മാർക്ക് തരണമെന്ന്
തോന്നുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ വളരെ അനിവാര്യമാണ് എന്നർത്ഥം. അതിനൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ പുസ്തകങ്ങൾ ഒരു കൂട്ടുകാരായി, പ്രത്യേകിച്ചും ഈ മഹാമാരിയുടെ നിഴലിൽ അകപ്പെട്ട് ഒറ്റപ്പെട്ട് പോകുമ്പോൾ പുസ്തകങ്ങളൊക്കെ നല്ല കൂട്ടുകാരായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് അധ്യാപകരെ ആശ്രയിക്കാം, അധ്യാപകരോട് പുസ്തകങ്ങൾ നൽകാനായിട്ട് പറയാം. പിന്നെ അല്പം സാമ്പത്തിക സൗകര്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ രക്ഷിതാക്കളോട് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ ചെറിയൊരു ഹോം ലൈബ്രറിയൊക്കെ ഉണ്ടായാൽ അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ അപ്പോൾ എടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ നിലയ്ക്കൊക്കെ എന്തായാലും നമ്മുടെ ഈ വർഷത്തെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഓൺലൈനായിട്ട് തന്നെ നടത്തേണ്ടി വരികയാണ്. അല്ലാതെ നിർവാഹമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. മാനവ രാശിയുടെ ചരിത്രത്തിൽ ഒരു മഹാമാരി എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയം പടർന്നു പിടിച്ച ആദ്യത്തെ അനുഭവമാണ്. എന്തായാലും പതുക്കെ ഇതൊക്കെ നമ്മൾ കരകയറും. അപ്പോൾ പഴയ രീതിയിൽ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും നിങ്ങൾ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ സജീവമാകണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എനിക്കറിയാം നിങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും. പ്രത്യേകിച്ചും എല്ലാ മനുഷ്യർക്കും അവരുടെ സാമൂഹ്യ ജീവിതം ഇല്ലാതെയായി പോകുമ്പോൾ പ്രയാസം തന്നെയാണ്. പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം പുരാതനകാലം പോലെ അല്ലല്ലോ ഇപ്പോൾ. പണ്ട് വസൂരിയും പ്ലേഗും ഒക്കെ ബാധിച്ചിരുന്ന കാലഘട്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, പരസ്പരം അറിയാൻ സംവദിക്കാനൊക്കെ സാധ്യമാകുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു കാലം കൂടിയാണിത്. ആ നിലയ്ക്ക് നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുക? അതൊന്നും ആലോചിച്ച് നോക്കൂ. ഓൺലൈനായിട്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. അധ്യാപകരൊക്കെ സജീവമായി ഓൺലൈൻ ക്ലാസ്സിലാണ്. എന്തായാലും അതിയായ സന്തോഷമുണ്ട്. ഈ വായനാ ദിനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വായനാ സന്ദേശം നൽകാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എഴുത്തിനോടൊപ്പം തന്നെ എനിക്ക് വായനയും ഉണ്ട്. ഒരുപക്ഷെ ഒരു മികച്ച വായനക്കാരൻ എന്ന് തന്നെയാണ് എന്നെ കുറിച്ചുള്ള എൻ്റെ ഒരു ബോധ്യം. കാരണം ഞാൻ അത്രയേറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയ എൻ്റെ വായന ഇപ്പോഴും തുറന്നു പോകുന്നു. ഒരു വർഷമായിട്ട് ഞാൻ തുറന്നു പോകുന്നു. എനിക്ക് നല്ലൊരു ഹോം ലൈബ്രറി ഉണ്ട്. ഞാൻ പുസ്തകങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുന്നയാളാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു സന്ദേശം കൈമാറാൻ കഴിഞ്ഞതിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകരോട് എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും നിങ്ങൾക്ക് നല്ലത് വരട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ KP സുധീരയാണ്, സുധീര ചേച്ചിയാണ്, എഴുത്തുകാരിയാണ്. അപ്പോൾ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന നമ്മുടെ PN പണിക്കരുടെ ചരമദിനം ആണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. കേരള സർക്കാർ June 19 to 25 എല്ലാ വർഷവും നടത്തുന്നതാണ്. പക്ഷെ ഇപ്പം എന്താണ്, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല. അതേപോലെ നമ്മൾ മാസ്കുകൾ അണിഞ്ഞ്, ചെറിയ കുട്ടികൾ പോലും മാസ്കുകൾ അണിഞ്ഞ് സാനിറ്റൈസർ കയ്യിൽ പിടിച്ച് സോപ്പ് കൊണ്ട് കൈ കഴുകുന്നു, അകലം പാലിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്നറിയോ, ഈ പുസ്തകം വായനാ ദിനത്തിലുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണെന്നറിയോ, വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാണ്. അപ്പോൾ കുട്ടികളായിട്ടുള്ള നിങ്ങൾ
പിന്നെ ചിന്തിച്ച് വിവേകം നേടണം, എന്ത് ചെയ്യണം, വായിക്കണം. അപ്പോൾ അതിനുവേണ്ടി പി എൻ പണിക്കർ എന്ന് പറഞ്ഞ ആള് എന്താ ചെയ്തത്, വളരെ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ 17-ാം വയസ്സിലാണ് പുസ്തകങ്ങൾ ഒരു സഞ്ചിയിലാക്കി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പം നിങ്ങൾ വായിക്കാത്ത കുട്ടികളും വായിക്കുന്ന കുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. വായിക്കാത്ത കുട്ടികൾ എന്താണെന്നറിയോ, പറമ്പിൽ കൊത്തിപ്പെറുക്കി നടക്കുന്ന കോഴീൻ്റെ മാതിരിയാണ് ഉണ്ടാവുക. അതേസമയം ആ കോഴിക്ക് എന്താണ് കുനിഞ്ഞ് നിന്ന്, അത് പുഴുക്കളെ തിന്നാണ്. എന്നാൽ ആകാശത്ത് പറക്കുന്ന പക്ഷികൾ എന്താ ചെയ്യുന്നത്, പക്ഷികൾ പിന്നെ ഉയരത്തിലേക്ക് പറന്ന് മുകളിൽ നിന്ന് നോക്കുകയാണ് താഴെ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ കാഴ്ച എന്താണ്, വ്യക്തമായ കാഴ്ചയാണ് അല്ലേ, ദൂരേന്ന് കാണുന്ന കാഴ്ച. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാ കുട്ടികളും പുസ്തകം വായിക്കണം. ഞങ്ങൾ നമ്മൾ ആകാശത്ത് പറക്കുന്ന പക്ഷിയെ പോലെ ആവണം. അപ്പോഴാണ് നമ്മൾ ചിന്തകളൊക്കെ വികസിക്കുക, നമ്മൾക്ക് വിവേകം ഉണ്ടാവുക. അപ്പം നിങ്ങളെല്ലാവരും വായിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. പുസ്തകം തുറക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ, നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പൈസയൊക്കെ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് പുസ്തകം വാങ്ങി വായിക്കുക. നിങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ട്, അത് വായിക്കാം. അതേപോലെ അച്ഛനും അമ്മേനോടും നിങ്ങൾക്ക് ഷൂസ് വേണം, മൊബൈൽ വേണം എന്നൊക്കെ പറയുന്നതിന് പകരം പുസ്തകം വേണമെന്ന് പറയാം. ഈ ചേച്ചിയൊക്കെ അങ്ങനെയാണ് ചെയ്തത്, പുസ്തകമാണ് വാങ്ങിയിരുന്നത് ചെറുപ്പത്തിൽ, ഇപ്പോഴും. അപ്പം നമ്മൾ വായിക്കുമ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ്, പിന്നെ നമുക്ക് പലിശ കിട്ടും. അപ്പം എന്താണ് പലിശ, അറിവാണ്. അപ്പം നമ്മൾ വായിക്കുമ്പം നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ ശരിക്കും ഒരു ഡെപ്പോസിറ്റാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങളുടെ അറിവും വലുതാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുധീര ചേച്ചി പോവാണ്. ഇനി എന്തെങ്കിലും നമുക്ക് നേരിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മൂർക്കനാട് സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങളുടെ അതിഥിയായി പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. കുട്ടികളിലെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങളെല്ലാം തന്നെ പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വായന വാരമായും ഇത് ആചരിക്കുന്നു. തീർച്ചയായും വായനയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിമലീകരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വായിക്കൂ എന്ന ദൈവവചനം നമുക്ക് പരിചിതമാണ്. പ്രവാചകനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത് വായിക്കൂ എന്ന ആജ്ഞയോടുകൂടിയാണ്. മഹാന്മാർ എല്ലാവരും നല്ല വായനക്കാരായിരുന്നു. ഇങ്ങനെയൊരു പ്രയോഗം തന്നെയുണ്ട്, വായിക്കുന്നവരെല്ലാം മഹാന്മാരായിട്ടില്ല, പക്ഷേ മഹാന്മാരെല്ലാം നല്ല വായനക്കാരായിരുന്നു. വായനയിലൂടെ നാം സ്വായത്തമാക്കുന്നത് ഒരുപാട് ജീവിതങ്ങളെ അടുത്തറിയുകയും അവരുടെ അനുഭവങ്ങളെ സ്വാംശീകരിക്കുകയും ചെയ്ത, ഒരുപാട് വായനയിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ നമ്മുടെ മുൻപിൽ എത്തുന്നു എന്നതാണ്. അഥവാ പുസ്തകം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അമൂല്യ നിധിയായിട്ട് മാറുന്നു. പുസ്തകമെന്ന വാക്ക് പുത്തകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരിയാണെന്ന് തോന്നുന്നു. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു എഴുത്തുകാരൻ അദ്ദേഹം നടന്ന വഴികളിലൂടെ, അദ്ദേഹം കടന്നുപോയ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ
അവതരിപ്പിക്കുന്ന കാര്യം നമ്മുടെ മുൻപിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ പരിശ്രമത്തെ നാം കാണാതെ നിന്നുകൂട. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ നമുക്ക് ഒരുപാട് വായിക്കാം, പിന്നീട് നമ്മൾ സെലക്റ്റീവ് ആവും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത്, വളരെ വായിക്കലല്ല വായന, വഴിയെ വായിക്കലാണ് വായന. ഒരുപാട് വായിച്ചു കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് അത് കൂടുതൽ ഊർജം നൽകും. ഈ സന്ദർഭത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഗ്രാമാന്തരങ്ങളിലേക്ക് വായനയുടെ വസന്തം വിരിയിക്കുന്നതിന് പ്രയത്നിച്ച പി എൻ പണിക്കരെ നാം അനുസ്മരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് പി എൻ പണിക്കർമാർ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലുണ്ടാവാം, നിങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിലുണ്ടാകാം. അവരുടെ ഇതുപോലെയുള്ള പ്രയത്നത്തെയൊക്കെ നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ലോക്ക്ഡൗൺ കാലത്ത് എൻ്റെ ഒരു വലിയ ശ്രമം മലയാളത്തിലെ പ്രിയപ്പെട്ട കഥകൾ അവതരിപ്പിക്കുക എന്നതായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. ഇന്ന് ഞാനത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് 260 കഴിഞ്ഞിരിക്കുന്നു. ഒരു കഥ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു ജീവിതം അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു ജീവിതം, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത മാനസിക വ്യാപാരങ്ങൾ, അത് വികാരോജ്വലമായിട്ട് അവതരിപ്പിക്കപ്പെട്ട കഥകൾ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ എത്തിക്കുക, ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങളിലേക്ക് പുതുതലമുറ അടുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷേ അടുപ്പം പലപ്പോഴും ഇന്ന് ഇതുപോലെയുള്ള ഗാഡ്ജറ്റ് വായനയിലൂടെ ആകുമ്പോൾ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി കഥാശ്വാസം എന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. ഒപ്പം ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിത കഥ അവതരിപ്പിക്കുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയുള്ള വിജയമന്ത്രങ്ങൾ സെഗ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ അതിഥി ആയത്. അതുകൊണ്ട് തന്നെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് ഓലച്ചൂട്ടുകൾ എന്നാണ്. ഓലച്ചൂട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ കഥ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുക. നമുക്കറിയാം, നമ്മുടെ അങ്ങാടിയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങി കത്തിച്ച് അത് വീട് എത്തുന്നതുവരെ നമ്മുടെ കൂടെയുണ്ട്. വീടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് കുത്തിക്കെടുത്തുന്നു, ചവിട്ടിമെതിച്ച് കളയുന്നു. ഇനി നിങ്ങൾ കഥയിലേക്ക് പോവുക. അത്ര പ്രശസ്തനല്ലാത്ത ഒരു കഥാകൃത്താണ്, പക്ഷേ ഈ കഥ നമ്മെ വല്ലാതെ ഉലയ്ക്കും. ഒരുപക്ഷെ നിങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ കഥയ്ക്ക് സാധിക്കും. അപ്പോൾ കഥകളിലൂടെ, കവിതകളിലൂടെ, ലേഖനങ്ങളിലൂടെ, നോവലുകളിലൂടെ ഒക്കെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റം അതുവഴി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഈ വായനാദിനം അതിനുള്ള ഒരു തുടക്കമായി, അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായ തുടർച്ചയായി മാറ്റുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ഭാഗ്യങ്ങളും നേരുന്നു. നന്ദി. ഓലച്ചുട്ടുകൾ. ഈശ്വര, കാത്തോളണേ. ചുക്കിച്ചുളിഞ്ഞ കൈകൾ ബെഡിൽ കുത്തി അയാൾ എണീറ്റിരുന്നു. അന്നും കിടക്കയിൽ നനവ് കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളും നനഞ്ഞു. ആത്മനിന്ദയോടെ അയാൾ നെഞ്ചൊന്ന് തടവി ഭാര്യയെ നോക്കി. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്. എതിരൊന്നും പറയരുത്. ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇക്കാലം വരെയായിട്ട്. ഇനി ഈ വയസ്സാങ്കാലത്ത് അച്ഛനൊരു ബാധ്യതയായെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പൂപ്പ, ഇതെന്താ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ ഫോട്ടോ നോക്കി പിച്ചിമ്പയും പറയുന്നത്? കൊച്ചുമകൾ അപ്പൂപ്പൻ്റെ ബെഡിലിരിക്കവേ, മോള് അച്ഛനെ അമ്മയെ ഒന്ന് വിളിച്ചോണ്ട് വാ. ശരി അപ്പൂപ്പ. അയാൾ മകനെയും മരുമകളെയും അടുത്തിരുത്തി പതുക്കെ വിഷയം അവതരിപ്പിച്ചു. അമ്മയും മകളും ഒരു നിമിഷം അമ്പരന്നു പോയി. അച്ഛ പറയണത് കേട്ടോ, ഈ വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് അപ്പൂപ്പം വിചാരിച്ചേ? അവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കുട്ടി, നമ്മുടെ നാരായണനെയും ഭാർഗവനെയും ഒക്കെ മക്കൾ അവിടെ തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അവർക്കൊക്കെ അവിടെ സുഖ. അച്ഛൻ എന്തൊക്കെയാ ഈ പറയണത് അച്ഛാ? മരുമകൾക്ക് ഉള്ളു നൊന്തു. മോളെന്തിനാ പേടിക്കണത്? ദാ അതിവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ, നിങ്ങൾക്ക് എപ്പോഴും വന്ന് കാണാലോ. മകൻ അപ്പോഴും എല്ലാം കേട്ടിരിക്കുകയാണ്. അപ്പൂപ്പൻ എന്തായി ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നാനുണ്ടായേ? ഒന്നുമില്ല. മരുമകൾ അച്ഛൻ്റെ കട്ടിലിലിരുന്നു. പറ അച്ഛ, എന്തേ എന്താ അച്ഛന് പറ്റിയേ? ഏയ് ഒന്നുമില്ല മോളെ, എന്തോ കുറച്ച് ദിവസമായി ഉറക്കൊന്നും ശരിക്കങ്ങട് കിട്ടണില്ല, ഒരു പേടി പോലെ. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓരോ ചിന്തകളാ. അതുമാത്രമല്ല, നാലഞ്ച് ദിവസമായി കിടക്കയിൽ അറിയാണ്ട് മൂത്രം പോകാനും തുടങ്ങിയിരിക്കണം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. അയാൾ മകനെയൊന്ന് നോക്കി, ഒന്ന് ദീർഘനിശ്വാസം മുതിർത്ത ശേഷം മകൻ എണീറ്റു. അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതാടാ അതാ നല്ലത്, എത്രയും നേരത്തെ ആയാൽ എൻ്റെ കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയല്ലോ. മകൻ എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചു. അമ്മു, അപ്പൂപ്പൻ്റെ മരുന്നും കുഴമ്പും രാമായണമൊക്കെ എടുക്ക്. ഭാര്യയോട്, അച്ഛൻ്റെ കിടക്കയും വിരിപ്പിലും മടക്കിക്കെട്ട്. പകപ്പോടെ അവർ അയാളെ നോക്കി മടിച്ചു നിൽക്കവേ അയാൾ തന്നെ അതെല്ലാം എടുത്തു. അച്ഛനോട്, എണീക്ക്. അയാൾ അതെല്ലാം സ്വന്തം ബെഡ്റൂമിൽ കൊണ്ടിട്ടു. അമ്പരപ്പോടെ അച്ഛൻ, എന്തേ എന്തിനാ ഇവിടെ കൊണ്ടിട്ടത്? അച്ഛനിനി ഇവിടെ എൻ്റെ അടുത്താ കിടക്കണത്. മോനെ മിണ്ടരുത്, അയാളുടെ ശബ്ദമുയർന്നു. സൗമ്യനായ മകൻ്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത രോഷം കണ്ടപ്പോൾ അച്ഛൻ ഭയന്നു. നാല് ദിവസം ബെഡിൽ മൂത്രമൊഴിച്ചെന്നും പറഞ്ഞ് വൃദ്ധസദനം തിരഞ്ഞ് നടക്കുക? നാല് വയസ്സുവരെ ഞാനും ബെഡിൽ മൂത്രമൊഴിച്ചിരുന്നില്ലേ? അന്നെന്തേ സദനങ്ങളും മന്ദിരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലേ? എടാ അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ട എനിക്ക്, നാരായണനും ഭാർഗവനും ഒക്കെ അവിടെ അത്രേ, സ്വർഗല്ലേ അവിടെ, സ്വർഗം. അയാൾ കിതച്ചു. സങ്കടം അയാളുടെ ഉള്ളിനെ ഉഴുതുമറിച്ചു. എനിക്കൊരു തെറ്റുപറ്റി, എൻ്റെ അച്ഛന് വയസ്സായത് ഞാൻ കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. അത് എൻ്റെ കുറ്റല്ല, എൻ്റെ അച്ഛന് പ്രായമായി കാണാൻ എനിക്ക് പറ്റാത്തോണ്ടാ. ഇനിയും അവിടെ നിന്നാൽ തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുമെന്നറിഞ്ഞ് നരകണ്ണുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ അയാൾ ഇറങ്ങിപ്പോയി. ആ പോക്ക് നോക്കി നിൽക്കവേ അച്ഛനും സങ്കടമൊതുക്കാൻ പാടുപെട്ടു. എൻ്റെ കുട്ടിക്ക് വിഷമായാവോ? അച്ഛൻ്റെ അടുത്തു വന്നിരുന്ന് ചുളിവ് വന്ന ആ കൈകൾ തഴുകിക്കൊണ്ട് മരുമകൾ, അച്ഛ ഒരു കാര്യം ചോദിച്ചോട്ടെ? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. നന്ദേട്ടനും ഇവളും തരുന്ന സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് തോന്നി തുടങ്ങിയോ അച്ഛന്? അതോ എന്നെ ഒരു മരുമകളായി തന്നെ കാണാൻ തുടങ്ങിയോ? എന്തു പറ്റി അച്ഛന്? അവളുടെ ശിരസിൽ അരുമയോടെ ഒന്ന് തഴുകിയ ശേഷം അയാൾ, ഇല്ല കുഞ്ഞെ, നിങ്ങളുടെയൊക്കെ സ്നേഹം കൂടുതലായേ തോന്നിയിട്ടുള്ളൂ അച്ഛന്. അതല്ല, മനസ്സൊക്കെ പിടിവിട്ട് പോകണ പോലെ തോന്നുന്നു ചിലപ്പോൾ. ആരാന്നോ എന്താന്നോ ഒന്നും അറിയണില്ല, ഓർമ്മ നഷ്ടപ്പെടുന്ന പോലെ. കൊച്ചുമകൾ അയാളുടെ കരം കവർന്നു. എൻ്റെ അപ്പൂപ്പ, അപ്പൂപ്പൻ എന്തിനാ പേടിക്കണത്? അപ്പൂപ്പൻ്റെ ഓർമ്മക്കല്ലേ മങ്ങലുള്ളൂ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾക്കറിയാലോ ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാണെന്ന്. പിന്നെന്താ? അയാളുടെ കണ്ണു നിറഞ്ഞു. വിറയ്ക്കുന്ന കരം കൊണ്ട് അവളുടെ താടിയൊന്ന് പിടിച്ച്, എൻ്റെ നന്ദൻ്റെ മോള് തന്നെ. മരുമകൾ, അച്ഛാ എന്തേ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ നാലിരട്ടി ശമ്പളം കിട്ടുന്ന കാനഡയിലെ ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെ ശമ്പളമല്ലേ കൂടുതലുള്ളൂ, എൻ്റെ അച്ഛനില്ലല്ലോ എന്ന്. എന്നിട്ട് ആ മോനോട് എങ്ങനെ പറയാൻ തോന്നി അച്ഛ ഇങ്ങനെയൊക്കെ? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ കുട്ടി. അവൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിച്ചു കൊടുക്കാൻ ഈ അച്ഛന് കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷമിപ്പിച്ചിട്ടില്ല അവനെ ഒരു കാര്യത്തിലും. ഇനി ഈ വാർദ്ധക്യത്തിൽ അച്ഛൻ അവനൊരു ബുദ്ധിമുട്ടാവണ്ടാന്ന് കരുതി പറഞ്ഞതാ, പാവ എൻ്റെ കുട്ടി. പിന്നിലൂടെ അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ച ശേഷം കൊച്ചുമകൾ, അപ്പൂപ്പ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരസുഖമല്ല, അതൊരവസ്ഥയല്ലേ?
കുട്ടിക്കാലത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്. അച്ഛനെയും രേവമ്മയെയും അപ്പൂപ്പനെ ഏൽപ്പിച്ച് അമ്മൂമ്മ മരിക്കുമ്പോൾ അവർ രണ്ടുപേരും തീരെ ചെറിയ കുട്ടികളായിരുന്നില്ലേ? അന്ന് അവരൊരു ബാധ്യതയായി തോന്നിയോ അപ്പൂപ്പന്? എവിടെയെങ്കിലും കൊണ്ടുചെന്ന് കളയാൻ തോന്നിയോ? അവരെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും ജീവനും കൊടുത്ത് ഇത്രയും വളർത്തിയില്ലേ അപ്പൂപ്പൻ? ആ അപ്പൂപ്പനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാൻ നിന്റെ അച്ഛൻ സമ്മതിക്കോ? അയാളെ ഒന്നുകൂടെ പുണർന്ന ശേഷം, ഞാനും എൻ്റെ അമ്മയും പൊന്നുപോലെ നോക്കുമല്ലോ എൻ്റെ അപ്പൂപ്പനെ, ഇല്ല അമ്മേ? വെളിച്ചം മങ്ങി തുടങ്ങിയ കണ്ണുകളിൽ നിന്നും രണ്ടിട്ട് കണ്ണുനീർ അവരുടെ ഇളം കൈത്തണ്ടയിൽ വീണു നനഞ്ഞു. സാരല്ലേട്ടാ, എന്നേക്കാൾ ഏട്ടൻ അറിയണതല്ല അച്ഛനെ, ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ അച്ഛൻ, വിഷമിക്കേണ്ട. പൂമുഖത്തെ കസേരയിൽ ഇരുട്ടിലേക്ക് നോക്കി ഉള്ളു തകർന്നിരിക്കവേ അയാളുടെ കണ്ണുകളിലെ നനവ് പിന്നിൽ വന്നു നിന്ന് അവരുടെ വിരലുകൾ തൊട്ടറിഞ്ഞു. അമ്മ പോയ രണ്ടാം വയസ്സിൽ മുലപ്പാല് മതിയാകാണ്ട് കരച്ചിൽ തുടങ്ങിയ എൻ്റെ രേവുവിൻ്റെ കണ്ണീർച്ചാലുകൾ ഇപ്പോഴും കാണാം അച്ഛൻ്റെ തോളിൽ. പക്ഷേ ഇത്രയും കാലം വരെയായിട്ട് അച്ഛൻ എന്നെ കരയിച്ചിട്ടില്ല. ഇപ്പോൾ അയാളുടെ വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു. സമാധാനിപ്പിക്കാനെന്ന വണ്ണം അവൾ അയാളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു. അച്ഛൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളെ നോക്കിയതും വളർത്തിയതും ഒന്നും. പക്ഷേ ഞാനതെല്ലാം എഴുതി കാണാണ്ട് പഠിച്ചു വച്ചിട്ടുണ്ട്. എന്തിനെന്നോ, ഇവിടെയും ഒന്ന് വളരുന്നുണ്ടല്ലോ പഠിപ്പിച്ചു കൊടുക്കാൻ. അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ലേട്ടാ, എടുത്താ പൊങ്ങാത്ത ഭാരം ചുമലിലും തലയിലും ചുമന്ന് നട്ടെല്ല് തകർത്ത സമ്പാദ്യം കൊണ്ട് മക്കളെ വളർത്തി വലുതാക്കി വിട്ടിട്ട് ഒടുക്കം ഒന്നിനും വയ്യാണ്ടാകുമ്പോൾ ആ മക്കൾ തന്നെയല്ലേ അവരെവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചെന്ന് തള്ളാറ്? നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അയാൾ എണീറ്റു. സ്വയമെന്നോണം. ഞാനൊരു കര പറ്റുവോളം ഇരുട്ടിലെ വെളിച്ചം കാണിച്ച് കൂടെ വന്ന് ഒടുക്കം ഒരധീനത്തെത്തിയപ്പോൾ കുത്തിക്കിടത്തി വലിച്ചെറിയാൻ എൻ്റെ അച്ഛൻ ഓലച്ചൂട്ടല്ല, എൻ്റെ ജീവനാ ജീവൻ. അച്ഛനെ ഇറുകപ്പുണർന്ന് എല്ലാം മറന്ന് മകൻ സുരക്ഷിതത്വത്തിൻ്റെ മാറിൽ സുഖമായി ഉറങ്ങി. മച്ചിലേക്ക് നോക്കിക്കിടന്ന നിറം മങ്ങിയ കണ്ണിലപ്പോൾ രണ്ട് നീർമുത്തുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആനന്ദത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, കിട്ടിയാലും കൊടുത്താലും തീരാത്ത സ്നേഹത്തിൻ്റെ നീർമുത്തുകൾ. ഓലച്ചൂട്ടുകൾ. ശബ്ദം നൽകിയത് ബെന്ന ചേന്നമംഗലൂർ. സാങ്കേതിക സഹായം സുനീഷ് പെരുവയൽ. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹപ്രവർത്തകരെ, ഇന്ന് ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷവും നമ്മൾ വളരെ സമുചിതമായി ഈ ദിവസം ആചരിക്കുകയും ഒരാഴ്ചക്കാലം വായനാ വാരമായി ആചരിക്കുകയും ചെയ്യാറുണ്ട്. ഈ വായനാ വാരം കേരളത്തിൽ ഉടനീളം ആചരിക്കുന്നുണ്ട്. പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാദിനമായും തുടർന്ന് വായനാ വാരമായി ഒരാഴ്ചക്കാലവും ആചരിക്കാറുള്ളത്. മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച, മലയാളത്തിൽ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹൽ വ്യക്തിത്വമാണ് പുതുവായിൽ നാരായണ പണിക്കർ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിലുടനീളം സഞ്ചരിച്ച് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വായനശാലകൾ സ്ഥാപിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും അതിലൂടെ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും തന്നെ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തന്നെയാണ് അദ്ദേഹം. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് കരുതി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ നിരക്ഷരതാ പ്രസ്ഥാനം, കേരളത്തിൽ പൂർണ്ണ സാക്ഷരത നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി മുൻപന്തിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ്.
അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ ഇങ്ങനെ വായനാ ദിനമായും തുടർന്ന് വായനാ വാരമായും ആചരിക്കുന്നത്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ വളരെ വൈവിധ്യമാർന്ന പരിപാടികൾ നമ്മൾ സ്കൂളിലുള്ള സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഡിജിറ്റലായി ഓൺലൈനായി ഒക്കെ മാത്രമാണ് ഇത്തരം പരിപാടികൾ നടത്താൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ മലയാളത്തിലെ പ്രസിദ്ധരായ പല എഴുത്തുകാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അവരുടെയെല്ലാം വായനാദിന സന്ദേശം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമുക്ക് ഇത്തരം സന്ദേശങ്ങൾ നൽകുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്ത ഈ എഴുത്തുകാരോടുള്ള നന്ദി ഞാൻ പ്രത്യേകം ഇവിടെ രേഖപ്പെടുത്തട്ടെ. കൂടാതെ നമ്മൾ സ്കൂളിൽ കുട്ടികൾക്കായി ചില മത്സര പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ സജീവമായി പങ്കെടുത്തു. ആ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടുമുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു.